പിടികിട്ടില്ല. അങ്ങനെയുള്ള പ്രഭു അങ്ങ് എൻ്റെ ഉള്ളിൽ നന്നായി തെളിഞ്ഞ് സർവാധികാരവും അങ്ങ് ഏറ്റെടുക്കണേ പ്രഭു. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, പക്ഷെ അങ്ങോട്ട് തെളിയണില്ലല്ലോ. തെളിഞ്ഞോട്ടെ എൻ്റെ ഉള്ളിൽ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. ളത്വം ഭവിച്ചതുലകാരത്തിനപ്പരിചു തത്വം നിനക്കിലൊരു ജീവത്വമുള്ള തവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ജയനാരായണായ നമ. ളകാരം സംസ്കൃതത്തിൽ പലപ്പോഴും ലകാരം ആവാറുണ്ട്. ല ള യോഹോ അഭേദം, ഇതിങ്ങനെ മാറി മാറി. ഇതുപോലെയാണ് ഭഗവാനെ ജീവത്വം, ഈശ്വരൻ തന്നെയാണ് ജീവൻ. ഇത് അഭേദമാണ് എന്ന് എനിക്ക് അറിയാൻ ഇടവരണം. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധീശ്വരൻ, ലക്കിളി എൻ്റെ ഹൃദയത്തിൽ കത്തുന്ന പൊന്മണി വിളക്ക് പോലെ നിൽക്കുകയാണ്. നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദതേ. ശങ്കരാചാര്യർ ജീവപ്രകാശത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. 9 ദ്വാരങ്ങളുള്ള ഒരു കുടത്തിനകത്ത് വെച്ച, അല്ല, ഒരുപാട് ദ്വാരങ്ങളുള്ള കുടത്തിനകത്ത് വെച്ച വിളക്ക് പോലെയാണ് നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപപ്രഭ. ഇതുപോലെയാണ് ഈ ശരീരത്തിനുള്ളിൽ ആത്മപ്രകാശം. വാസ്തവത്തിൽ ളകാരം ലകാരമായതുപോലെയാണ് പരമാത്മാ സർവേശ്വരൻ ജീവാത്മാവായി എൻ്റെ ഉള്ളിൽ. ഈശ ജീവയോഹോ വേഷധീപിത, ഈ വേഷം അങ്ങേക്ക് സമർപ്പിച്ച് ഞാനും അങ്ങും ഒന്നാണെന്ന് തിരിച്ചറിയാൻ കഴിയണമേ ഭഗവാനെ. ക്ഷരിയാതൊരക്ഷരമതിങ്കേന്നുദിച്ചളവു ലിപിയേതുമക്ഷരമതെന്നങ്ങുരച്ചു ജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമ. അക്ഷരം അക്ഷരം എന്നെല്ലാവരും പറയാറുണ്ട്. അക്ഷരാഭ്യാസം എന്ന് പറഞ്ഞ് ഹരിശ്രീ ഗണപതയെ നമ ആ ആ ഇ എന്നൊക്കെ എഴുതും. എന്നൊക്കെ എഴുതും. ആ എഴുത്ത് പോലും ഇപ്പോൾ അപകടമായിരിക്കണം. എഴുതി എഴുതുന്നത് ശരിയായാലും ഉച്ചാരണമൊക്കെ കണക്കാ. ഏത് തായാണ് എന്ന് ചോദിക്കും. അങ്ങനെ കുറേ തായൊന്നുമില്ലല്ലോ, ഒരു താ തന്നെയല്ലേ ഉള്ളൂ. അല്ല, ദാമോദരൻ്റെ തായാണോ ഇല്ലേ, തലയുടെ തായാണോ, പതികൻ്റെ തായാണോ? പതികൻ എന്നൊരു പദമില്ലല്ലോ. എന്താ കഥ? കഥയല്ല സാറ്, കഥയല്ല സാറേ, കഥ അല്ലേ. അപ്പൊ അക്ഷരമൊക്കെ വികലായിരിക്കണം. എന്തായാലും അക്ഷരം എന്ന് പറയുമ്പോൾ ആളുകൾ ലിപി വിന്യാസമാണ് ധരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് അക്ഷരസ്വരൂപിയാണ്. കഷ്ടമേ അക്ഷരത്തിന്ന് അതിങ്കേന്നുദിച്ചളവു ലിപിയേതും അക്ഷരം അതെന്നുര അങ്ങുരച്ചു ജനം. ജനങ്ങളിപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? നാശരഹിതനായ ഈശ്വരൻ എന്നല്ല മനസ്സിലാക്കുന്നത്, പിന്നെയോ ഈ ലിപികളെയാണ്. ഇത് വലിയ അബദ്ധല്ലേ? ആ പരമാത്മതത്വത്തെ സ്മരിക്കുന്നതിന് പകരം ഈ അക്ഷരങ്ങൾ. എന്നിട്ടോ അതുകൊണ്ട് പല നോവലുകളും കവിതകളും ഒക്കെ പടച്ച് അതും ഈശ്വരനും തമ്മിൽ ഒരു ബന്ധമില്ല ഉണ്ടായി. സാഹിത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ദ്യോതിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നതാവണം. അതിൽ നിന്നൊക്കെ എത്രയോ അകലെയായിപ്പോയി എന്ന് പറയാം. ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. അറിയാവതല്ല പരമാക്ഷ തവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമ. അക്ഷരാഭ്യാസം ചെയ്യുന്നവർക്കൊക്കെ പരമാക്ഷര പൊരുൾ അറിയാൻ ഇടവരട്ടെ ഭഗവാനെ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ അക്ഷരങ്ങളെ കൊണ്ടുപോയി അങ്ങയിൽ ഘടിപ്പിച്ചു നിർത്തിയത്. അക്ഷരസ്തോത്രമാലയാവുമ്പോൾ അക്ഷരാഭ്യാസത്തോടൊപ്പം അക്ഷരസ്വരൂപനെയും അനുസ്മരിക്കാൻ ഇടവരും.
അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എളിയ കൃത്യം ചെയ്തത്. ഇഷ്ടായോ ഭഗവാനെ? എന്തായാലും ഇനി ഇപ്പം അക്ഷരമില്ലാത്തതുകൊണ്ട് ഞാൻ മതിയാക്കുകയാണ്. ക്ഷാവരയായി, ക്ഷാവരയല്ലേ ഇപ്പം എഴുതിപ്പിക്കാൻ പറ്റുള്ളൂ, അതായി. ഇനിയോ? ഇനി ഭഗവാനെ, കരുണാപയോധി മമ ഗുരുനാഥനി സ്തുതിയെ വിരവോടു പാർത്തു പിഴവഴി പോലെ തീർത്തരുൾക ദുരിതാബ്ധിതൻ നടുവിൽ മറിയുന്നവർക്കു പുനർ ഒരു ബോധമായി വരിക നാരായണായ നമ. ദുരിതക്കടലിൽ കിടന്ന്, കഥനക്കടലിൽ കിടന്ന് ഉഴലുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചു തോണി പോലെ ഞാൻ എഴുതിയ ഈ കൃതി സംഭവിക്കണേ ഭഗവാനേ.